പോലീസ് ഈ അക്രമകാരികൾക്ക് കൂട്ടുനിന്നു അതുപോലെ തന്നെ പോലീസിൻ്റെ ഉപകരണങ്ങൾ തോക്ക് തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ ഈ അക്രമകാരികൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു ദേശീയ വനിതാ കമ്മീഷൻ പോലും പരാതി കിട്ടിയിട്ട് അനങ്ങിയില്ല സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുന്നതുവരെ അപ്പം അത്രയും ഒരു വേദനാജനകമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൂടെയാണ് മണിപ്പൂർ പോകുന്നത് ഓരോ ദിവസവും നമ്മൾ ആഗ്രഹിക്കുന്നത് കലാപം കെട്ടടങ്ങി ശാന്തത വരും സമാധാനം വരും എന്നുള്ളത് പക്ഷേ മനസ്സിലാകുന്നത് രാഷ്ട്രീയ അധികാര ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിദ്വേഷം പടർത്തി മണിപ്പൂർ വലിയ കലാപത്തിൻ്റെ അഗ്നി ആളിക്കത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മെതൈ വിഭാഗവും കുക്കി വിഭാഗവും മറ്റു ഗോത്രവർഗ്ഗക്കാരും തമ്മിലുള്ള വിദ്വേഷം ഇപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമാധാന അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള പരിശ്രമങ്ങളും നടക്കുന്നില്ല പോലീസ് പറയുന്നു നൂറുകണക്കിന് കേസുകളുണ്ട് ഇതൊക്കെ തെളിയിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള വിധത്തിലുള്ള ഒരു നിസ്സംഗതയോടുകൂടിയുള്ള ഒട്ടും കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി ഇടപെട്ട് ഈ അവിടെ സമാധാനം സംസ്ഥാപിക്കാൻ വേണ്ടതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തണം മണിപ്പൂർ നടക്കുന്നത് ഒരു ക്രൈസ്തവ വേട്ടയാണ് ക്രൈസ്തവരെ തീർത്തും ഉൽമൂലം ചെയ്യുവാനും അതുവഴി അധികാര രാഷ്ട്രീയം ഉറപ്പിക്കുവാനുമുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേദനാജനകമായിട്ടുള്ള ഈ അവസ്ഥയിൽ നിന്ന് മണിപ്പൂരിനെ രക്ഷിക്കുവാനായിട്ട് ഭാരത ജനത എല്ലാവരും ഒന്നടങ്കം മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കുക ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷം മസിൽ പവർ കൊണ്ട് അടിച്ചമർത്താനുള്ള പരിശ്രമം നടത്തുകയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ക്രിയാത്മകമായിട്ട് അവിടുത്തെ കലാപം ത്തിന് അറുതി വരുത്തുവാൻ പരിശ്രമിക്കണമെന്നാണ് അഭ്യർത്ഥന